അസ്സാമലൈക്കും വരഹമുലാ വരകാത്ത് ബിസ്മി അലമദില്ല സ്വലാത്തു വസ്ലാം അല റസൂല വാലാ അലിഹി വസബബി ഹി വസല്ലമുത്ത കസീറ കഫീറ അമ്മാബാദ് സ്നാധരണരായ ക്യു പി പഠിതാക്കളെ സുഹൃത്തുക്കളെ റഹ്മാനായ ആയ അപാരമായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഷാറായിൻ്റെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഓരോരുത്തരും വിശദീകരിച്ചത് പാരായണം ചെയ്തത് ഇൻഷാല്ല ഈ ഒരു ക്ലാസ്സിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൂദ് നബി അലൈഹി സ്ലാം തൻ്റെ സമുദായമായ ആദ് സമൂഹത്തിലേക്ക് നിയോഗിതനാവുകയും ശേഷം അവർക്ക് കൃത്യമായ റഹ്മാനായ റബ്ബിങ്കിൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ പാഠങ്ങൾ അവർക്ക് ഉത്ബോധിപ്പിച്ച് നൽകുകയും അവർക്ക് പകർന്ന് നൽകുകയും ചെയ്യുന്ന ആയത്തുകളാണ് നമ്മൾ ഓരോരുത്തരും പഠിച്ചു വരുന്നത് മനസ്സിലാക്കി വരുന്നത് വമാ അസ്അലുക്കും അലൂക്കും മിൻ അജർ അള്ളാഹുവിൻ്റെ ഈയൊരു സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതിലൂടെ അതല്ല എങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെടണമെന്ന് പറയുന്നതിലൂടെ മഹാനായ ഹൂദ് നബി അലൈഹി ഇലാം നിങ്ങളിൽ നിന്ന് യാതൊരു നിലക്കുമുള്ള പ്രതിഫലവും ആ സമൂഹത്തിൽ നിന്ന് ഗാംഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്ന ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ശേഷം വീണ്ടും പരിശുദ്ധ ഖുർഹാനിൻ്റെ ശേഷമുള്ള ആയത്തുകളിലൂടെ ആ സമുദായത്തിനോടുള്ള ചില ഉപദേശങ്ങൾ അവർക്കുള്ള ചില ഉത്ബോധനങ്ങൾ നൽകുകയാണ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് അതബുനൂ നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയാണോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണോ ബിക്കുൽ ഇരി എല്ലാ ഉയർന്ന സ്ഥലങ്ങളിലും എല്ലാ മലമുകളിലും അതുപോലെ തന്നെ എല്ലാ ഉയർന്ന മേടുകളിലും നിങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയാണോ ആയത്തൻ ത ആയത്തൻ ഒരു അടയാള സ്തംഭം സ്തംഭമെന്നോണം നിങ്ങളിങ്ങനെ കെട്ടിടങ്ങൾ എല്ലാ ഉയർന്ന പ്രദേശങ്ങളിലും മലമുകളിലും ഉണ്ടാക്കുകയാണോ ത വൃത ആയിക്കൊണ്ട് യാതൊരു നിലക്കുമുള്ള ആവശ്യമില്ലാതെ വെറുതെ നിങ്ങളങ്ങനെ ഓരോ നേരം പോക്കിന് വേണ്ടി നിങ്ങൾ ആ കെട്ടിടങ്ങൾ മലമുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് പരിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് നമുക്കറിയാം ഹൂദ് നബി അലൈഹലാമയുടെ സമുദായമായ ആദ് ഗോത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേക പ്രത്യേകതകളുള്ള ആളുകളായിരുന്നു കായികപരമായും സാമ്പത്തികപരമായും എല്ലാം പ്രത്യേകതകളുള്ള ആളുകളായിരുന്നു അവരുടെ ശാരീരിക ഘടനയിലും സാധാരണ മനുഷ്യരെക്കാൾ വ്യത്യാസമുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ള നല്ല നീളമുള്ള എന്തിനും പോകുന്ന രീതിയിലുള്ള ഏത് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള മാനുഷികരമായ കഴിവ് അവർക്കുണ്ടായിരുന്നു അതടിസ്ഥാനത്തിൽ അവർ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ താമസ സ്ഥലങ്ങളുമെല്ലാം നിർമ്മിച്ചുണ്ടാക്കുക എന്നുള്ളത് അവരുടെ രീതിയായിരുന്നു അതിനെയാണ് പരിശുദ്ധ കുറാൻ ചോദിക്കുന്നത് അത് ബൂനപിക്കുന്നത് യ നിങ്ങളിങ്ങനെ ഉയർന്ന പർവ്വതങ്ങൾ കേന്ദ്രീകരിച്ചും ഉയർന്ന മേടുകളിലുമെല്ലാം അവിടെയെല്ലാം കെട്ടിടങ്ങളിങ്ങനെ നിർമ്മിച്ചുണ്ടാക്കുകയാണോ എന്നിട്ട് ശേഷം ഈ ആയത്തിൻ്റെ അവസാനം അതാവൂ ചോദിക്കുന്നതാണ് തഅബസൂൻ വെറുതെ ഒരാവശ്യവുമില്ലാതെ വെറുതെ നേരം കളയാ നേരം പോക്കിന് വേണ്ടി വൃതാവിലായിക്കൊണ്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ അത്തരത്തിലുള്ള പണിയിൽ പണിയിലേർപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ് തസൂൻ എന്ന് പറയുമ്പോൾ വേദീനിക്കും റബ്ബു അള്ളാഹുറബ്ബു സുബഹാനഉാല ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഇഹലോകത്തോ പരലോകത്തോ യാതൊരു ഉപകാരവുമില്ലാതെ വെറുതെ അനാവശ്യമായി നിർവഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാകുന്നു എന്നാണ് ഇത് നമുക്കുള്ള ഒരു പാഠമാണ് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക ഇത് എനിക്ക് ഇഹലോകത്തോ പരലോകത്തോ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് ചിന്തിക്കുക ഏതെങ്കിലും നിലക്കിഹലോകത്തോ അതല്ല എങ്കിൽ പരലോകത്തോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമ്മളത് നിർവഹിക്കുക എന്ന് മാത്രം അതല്ലാതെ രണ്ട് ലോകത്തും ഉപകാരമില്ലാതെ വെറുതെ നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവുമെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവുമെല്ലാം അള്ളാഹുറബ്ബസ് ബഹാനവൂവത്ത് ആല നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുമെന്നും ആ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും അതിന് മറുപടി നൽകേണ്ടി വരുമെന്നുള്ള ഒരു ബോധം വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അതിനാൽ ഇഹലോകത്തും പരലോകത്തും യാതൊരു ഉപകാരവുമില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പാടെ മാറ്റി നിർത്തേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ ആദ്യ സമുദായത്തിൻ്റെ പ്രത്യേകത ആയിക്കൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് ഇഹലോകത്തും പരലോകത്തും ഉപകാരമില്ലാത്ത കുറേ കാര്യങ്ങൾ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക കുറേ സ്തംഭങ്ങൾ ഉണ്ടാക്കുക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതവർക്ക് ഇഹലോകത്തും പരലോകത്ത് ഉപകാരമില്ല അത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അടുത്ത ആയത്തിലൂടെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു വീണ്ടും പറയുകയാണ് ുദൂൻ വെഹിദൂന അവർ ഉണ്ടാക്കുകയാണ് മസ്വാനിയ വലിയ വലിയ കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ അല്ലക്കും ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് അവർ ഉണ്ടാക്കുന്നത് എന്തൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരം കെട്ടിടങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്നില്ല അല്ലക്കും അവരായേക്കാം എന്ന കൂടി ഭാവത്തോടു കൂടി തഹ്ലുദൂൻ അവരാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊട്ടാരങ്ങളിലും കെട്ടിടങ്ങളിലുമെല്ലാം അവർ നിത്യവാസികളായിരിക്കും അവർ അതിൽ ശാശ്വതരായിരിക്കും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ ആ ഒരു ഭാവത്തോടെയാണ് അവർ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് യഹലോകത്തിൻ്റെ സുഖങ്ങളിലും സൗകര്യത്തിലും അതുപോലെ തന്നെ ശക്തി ആയിക്കൊണ്ട് മത്സരം കാണിക്കുന്ന മനുഷ്യരെല്ലാവരും നമ്മളടങ്ങുന്ന എല്ലാ മനുഷ്യരും ആലോചിക്കേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾ അതെന്ത് തന്നെയായി കഴിഞ്ഞാലും നമ്മൾ അങ്ങേയറ്റം ലഭിക്കണം ആഗ്രഹിക്കണം ഈ ലോകത്ത് നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഏത് കാര്യങ്ങളായി കഴിഞ്ഞാലും ഞാനതിൽ എത്രകാലം ജീവിക്കും അതെനിക്ക് എത്ര കാലം ഉപകാരപ്പെടും എൻ്റെ മരണത്തോ മരണത്തിന് ശേഷം അതെനിക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള ചിന്തകൾ നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട് എത്ര വലിയ പ്രതാപത്തിലുള്ള എത്ര വലിയ സുഖസൗകര്യങ്ങളിലുള്ള ആളുകളാണെങ്കിലും അവരെല്ലാവരും മരണത്തോടുകൂടി അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിംഗിലേക്ക് ഒന്നുമില്ലാത്തവരായി കേവലം കർമ്മങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിയിലേക്ക് യാത്രയാകേണ്ടവരാണ് എന്നുള്ള ആ ഒരു ബോധം വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതുണ്ട് അവിടെയാണ് ഇഹലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ ശരിക്കും ക്രമപ്പെടുത്തപ്പെടുന്നത് വ ഉത്തമമായത് ഏറ്റവും നല്ലത് ഉന്നതമായതും എന്നും ബാക്കിയാകുന്നതും ശേഷിക്കുന്നതും എന്നുള്ള ആ ഒരു അടിസ്ഥാന പാഠം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ പരിശുദ്ധ ഖുർആൻ ആദ്യ സമുദായത്തോട് ചോദിക്കുന്നതും അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതും അത്തരത്തിലുള്ള ചിന്തയാണ് അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അവർ പണിതുകൊണ്ടിരിക്കുന്ന ആ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും അവരതിൽ ശാശ്വതരായിരിക്കും അവരതിൽ എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടിയാണ് അവരെല്ലാവരും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല അവരതിൽ നിത്യവാസികളായിരിക്കുകയില്ല പരലോകമാണ് എന്ന് നിലനിൽക്കുന്നതും ബാക്കിയാകുന്നതും ശാശ്വതമായിട്ടുള്ളതുമെന്നുള്ള ആ ഒരു പാഠമാണ് പരിശുദ്ധ ഖുറാൻ ഈ ആയത്തിലൂടെ നമ്മൾ ഓരോരുത്തർക്കും വിശിഷ്യ ആദ്യ സമുദായത്തിന് ഹൂദ് നബി അലൈ ഇസ്സലാമയിലൂടെ െന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക നൂറ്റി മുപ്പതാമത്തെ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആാൻ വീണ്ടും പറയുകയാണ് വൈദ ബതോഷ്തും ബത്തോഷും ജബ്ബാരിൻ ആ ആളുകളുടെ ശക്തിയും അവരുടെ പരിക്കൻ സ്വഭാവവും പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുകയാണ് ആ സമുദായം വൈദ ബതോഷ്തും അവർ പിടികൂടുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർ കയ്യൂക്ക് കാണിക്കുകയാണെങ്കിൽ ബതഷ്തും ഏതൊരു രൂപത്തിലാണ് അവർ ചെയ്യുക ജബ്ബാരി നിഷ്ഠൂരന്മാരായിക്കൊണ്ട് അങ്ങേയറ്റത്തെ ധിക്കാരികളായിക്കൊണ്ടാണ് അവർ ചെയ്യുക സൃഷ്ടികളുമായിക്കൊണ്ട് അവർ എതിരിട്ട് നിൽക്കുകയാണെങ്കിൽ കയ്യൂക്ക് കാണിക്കുകയാണെങ്കിൽ വൈദാ ബത്തഷ്തും അവർ കയ്യൂക്ക് കാണിക്കുകയാണെങ്കിൽ എതിരിട്ട് നിൽക്കുകയാണെങ്കിൽ ബത്തോഷ്തും ജബ്ബാരീൻ അവർ അങ്ങേയറ്റ നിഷ്ഠൂരന്മാരായ ക്രൂരന്മാരായ നിലയിലായിരിക്കും അവർ കയ്യൂക്ക് കാണിക്കുക ഈ ആയത്ത് വെളിച്ചം വീശുന്നത് ആത് സമുദായത്തിൻ്റെ ആ ഒരു പരിക്കൻ സ്വഭാവത്തിലേക്കും അതോടൊപ്പം അവരുടെ ശക്തിയിലേക്കുമൊക്കെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അവരുടെ ആ ഒരു രീതിയിൽ അവർക്ക് ഒരുപാട് ശക്തിയുണ്ട് കഴിവുകളുണ്ട് പ്രത്യേകതകളുണ്ട് പക്ഷേ എന്നിട്ടും അവരുടെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്നുകൂടി ഈ ഒരു ആയത്ത് നമ്മെ ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാക്കി തരികയാണ് അള്ളാഹു റബ്ബു സുബഹാനവൂവാല ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകി പക്ഷേ ആ അനുഗ്രഹങ്ങളുടെ പേരിൽ നന്ദി കാണിക്കാനല്ലാതെ അത് അള്ളാഹു റബ്ബു സുബഹാന ാലയ്ക്ക് കീയ കീയതുങ്ങുക എന്നതല്ലാതെ അതിൻ്റെ അപ്പുറം അവരുടെ നിലപാട് പോക്കിരികളായി തമ്മാടികളായി സൃഷ്ടികളുടെ കാര്യത്തിൽ അനീതി കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നായിരുന്നു എന്നെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതാണ് നൂറ്റി മുപ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹ് ഉറബ് ശ്മഹാനവത്ത ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരോട് അള്ളാഹ് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാം ആദ്യം അവർക്ക് ഉപദേശം നൽകി അതിനുശേഷം അള്ളാഹുറബ്ബൂ സ്മെഹാന ഹൂവത്ത് ആലാം അവരുടെ ന്യൂനതകൾ പരിചയപ്പെടുത്തുകയാണ് അവരുടെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കൊട്ടാരങ്ങളും അത് നിങ്ങൾ വെറുതെ എന്തിനാണ് നിർമ്മിച്ചുണ്ടാക്കുന്നത് അത് നിങ്ങൾ ശാശ്വതരായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ എല്ലാ മലമുകളിലും ഉയർന്ന മേടുകളിലും നിങ്ങൾ എന്തിനാണ് വലിയ വലിയ സ്തംഭങ്ങളും വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അത്തരത്തിൽ അവരുടെ ഉള്ളിൽ അവരിലുള്ള ന്യൂനതകൾ കൂടി എടുത്തു പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുറാൻ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഫത്തഖുല്ല ഫത്തഖുല്ലാഹ വഅത്തി അതിനാൽ ഫത്തഖുള്ള നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക വ അതിഅ നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ ആ ഒരു സമുദായത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് പറഞ്ഞു തരികയാണ് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു റബ്ബു സ്മഹാനഊവ താല അഥവാ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക ഫത്തക്കുൽ ഫത്തുല്ല നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക ഇബാദത്തെടുക്കുക വ അതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുദാപനം ചെയ്യുകയും ചെയ്യുക ഹൂദ് നബി അലൈഹി ഇല്ലാമയുടെ ഹൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതക്ക് കൊടുക്കുന്ന പാഠമാണ് പ്രവാചകന്മാരെ പിൻപറ്റുക അതുപോലെ തന്നെ റബ്ബ് ബുഹാന ഊഅത്താലയെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുറബ്ബു സ്മഹാനവൂവത്ത് ആല എടുത്തു പറയുകയും ശേഷം അതിനുള്ള പരിഹാരം അവരുടെ രക്ഷയ്ക്കുള്ള മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാ ന്യൂനതകളുണ്ടെങ്കിലും ഫത്ത കുല്ലാഹവാത്തി നിങ്ങൾ പ്രവാചകനെ പിൻപറ്റുകയും അതുപോലെ തന്നെ അള്ളാഹുറബ്ബു സ്മഹാനവൂവത്ത് ആലയെ സൂക്ഷിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നാണ് അതിൻ്റെ ധ്വനി ആ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ശേഷം വരുന്ന ആയത്തിലൂടെ അള്ളാഹു അത് വിശദീകരിക്കുകയാണ് കേവലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ശേഷം ഫത്തക്കൂല നിങ്ങൾ അള്ളാഹുവിന് സൂക്ഷിക്കണം എന്നല്ല പരിശുദ്ധ കുറാൻ കേവലം അത് മാത്രം പറഞ്ഞു നിർത്തുകയല്ല ഇനി എന്തുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതിനുള്ള അർഹത എന്താണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് ശേഷമുള്ള ആയത്തിലൂടെ അള്ളാഹു റബ്ബു ശ്മഹാനൂവത്ത ആല വിശദീകരിക്കുകയാണ് കാരണം ഏതൊരു വ്യക്തിയെ നമ്മൾ ഈ ഏതൊരു വ്യക്തിയെ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിലും അവരെ ആദരിക്കുന്നുണ്ടെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിലും അതിലൂടെ അവർക്ക് കീപ്പെട്ട അവരുടെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിലും അതിനുള്ളൊരു അർഹത നമ്മുടെ മനസ്സിൽ ആ വ്യക്തിക്കുള്ളൊരു സ്ഥാനമുണ്ടാകും എന്നാൽ പരിശുദ്ധ ഖുർആൻ ഫത്തക്കുല്ല നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്ങനെയുള്ള അള്ളാവിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്കോരോരുത്തർക്കും പരിചയപ്പെടുത്തി തരുകയാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ വത്തഖുല്ലദി വത്തഖുല്ലദി വത്തകുല്ലദീ ബിമാ തഅലമൂൻ വത്തഖു നിങ്ങൾ സൂക്ഷിക്കുക അല്ലത് എങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അമദ്ദക്കും അവൻ നിങ്ങൾക്ക് സഹായം ചെയ്തിരിക്കുന്നു അവൻ നിങ്ങൾക്ക് സഹായം നൽകിയിരിക്കുന്നു ബിമാഅലമോ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് സഹായം നൽകിയിട്ടുള്ളവനായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാഹുറബ്ബു സുബാനുഅ ത ആല തൻ്റെ സൃഷ്ടികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളതായ അള്ളാഹുവിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുകയാണ് ആദ്യം സമുദായത്തിനെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് കായികപരമായും സാമ്പത്തികപരമായും എല്ലാ രീതിയിലും അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ അനിഷേദ്യമായ നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത നിങ്ങൾക്കറിയുന്ന നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള അള്ളാഹുനെ എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതിനേക്കാൾ വലിയ ഒരു കാര്യം മറ്റു സുഹൃത്തുകളിലൂടെ നമ്മെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അല്ലയോ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ആരാധിക്കുക എങ്ങനെയുള്ള അള്ളാഹുനെ എന്ന് പറയുമ്പോൾ അല്ലതീഹലൊക്കും അല്ല ഈ നിങ്ങളെ സൃഷ്ടിച്ചവനായ അള്ളാഹുനെ എന്ന് പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് നമുക്കാവശ്യമായ നമ്മുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിൽ അത് സാമ്പത്തിക രംഗത്താകട്ടെ ശാരീരിക രംഗത്താകട്ടെ ആരോഗ്യ രംഗത്താകട്ടെ കുടുംബരംഗത്താകട്ടെ നമ്മുടെ മതപരമായ ദീനി രംഗത്താകട്ടെ ഏത് രംഗത്തായാലും മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ആശ്വാസങ്ങൾ അള്ളാഹു റബ്ബു സുബാനവത്ത ആല നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് നൽകിയ ആ അള്ളാഹുവിന് റബിനെ കീഴ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരാധിക്കുക റബ്ബിനെ കീപെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു റബ്ബു ശ്മശാനവൂവത്താല ആ ഒരു സമുദായത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു സമുദായത്തിന് മാത്രമല്ല മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് മനുഷ്യരെന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും ഈ ആയത്തിൽ നിന്ന് ആ ഒരു നിലക്ക് ഗുണപാഠമുണ്ട് കാരണം നമ്മൾ എത്ര കുറവുണ്ട് നമുക്ക് അള്ളാഹുറബു സ്മഹാനവൂവത്ത ആരെ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഏതൊന്ന് നമുക്ക് കുറവാണ് എന്ന് കരുതിയാലും ഏതെങ്കിലും മേഖലയിലുള്ള ഒരു കാര്യം നമുക്ക് നെരുക്കമാണ് നമുക്ക് പ്രയാസമാണ് എന്ന് തോന്നിയാലും അതേ കാര്യം നമ്മേക്കാൾ കുറഞ്ഞ ആളുകൾ ഉണ്ടാവും അതോടുകൂടി നമ്മൾ അവരെക്കാൾ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ മുകളിലാണ് അതിനാൽ എല്ലാ രംഗത്തും മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളും അനുഗ്രഹങ്ങളും അള്ളാഹു റബ്ബു സുബഹാനവത്ത് ആലാം നമുക്ക് നൽകിയിട്ടുണ്ട് അതിനാൽ ആ റഹ്മാനായ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കാണിക്കുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹു റബ്ബു സ്മഹാനവ താലയ്ക്ക് കീപ്പട്ട് അവന് മാത്രം ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ശേഷം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുകയാണ് ശേഷമുള്ള ആയത്തുകളിലൂടെ ആദ്യ സമുദായത്തിന് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു പറയുകയാണ് വത്തക്കുല്ലാഹല്ലി വത്തക്കുല്ലാഹല്ലി വത്തക്കുല്ലതി അമദ്ദക്കും ബി മാത്ത അലമോൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സഹായം നിങ്ങൾക്കറിയുന്ന ഒരുപാട് സഹായങ്ങളുണ്ട് ആ നിങ്ങൾക്കറിയുന്ന സഹായങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ അള്ളാവിന് സൂക്ഷിക്കുക ഇനി അതുമാത്രമല്ല അമദ്ദക്കും ബി അൻ ആമിൻ വബനീൻ തൊട്ടടുത്തായത്തിലൂടെ പറയുകയാണ് അമദ്ദക്കും നിങ്ങൾക്കള്ളാഹു സഹായം നൽകിയിരിക്കുന്നു ബി അൻ ആമിൻ കന്നുകാലുകളെ കൊണ്ട് വട്ടകം അതുപോലെ തന്നെ പശുക്കൾ ആടുകൾ അങ്ങനെ വ്യത്യസ്തമായ കാലുകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹു വർദ്ധനവ് നൽകി നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാവു സഹായം നൽകി വബനീൻ സന്താനങ്ങൾ മക്കളെ കൊണ്ടും അല്ലാവും നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു ശേഷം വീണ്ടും പറയുന്നത് വജന്നാത്തിം വഴയൂൻ ഒരുപാട് തോട്ടങ്ങൾ ഒരുപാട് തോപ്പ് തോപ്പുകളല്ലാവും നിങ്ങൾക്ക് നൽകി വഴയൂൻ അതുപോലെ തന്നെ നീരുറവകൾ അരുവുകളും അല്ലാ റബ്ബ് സുഭാനവൂവ് അല നിങ്ങൾക്ക് നൽകി നൽകിയെന്ന് ആയത്ത് വിശദീകരി ആയത്ത് ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ് ഇത് പറയുന്നത് മുകളിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അതിലൂടെയാണ് നിങ്ങൾക്ക് രക്ഷ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്തുകൊണ്ട് അള്ളാവിനെ അനുസരിക്കണം എന്തുകൊണ്ടല്ലാവിനെ അടിബാധത്തുകൾ എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ശേഷമുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നത് അതിനാൽ അള്ളാഹു നൽകിയ ഒരുപാട് ഒരു മനുഷ്യനവൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ അനിവാര്യമായ അനുഗ്രഹങ്ങളും ഇതിൽ എടുത്തു പറഞ്ഞു മക്കൾ സമ്പത്ത് അതുപോലെ തന്നെ തോട്ടങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു റബ്ബൂസ്ബാന ആദ്യ സമുദായത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അതിനാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയ നമ്മുടെ ജീവിതത്തിൽ നൽകിയ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് അതല്ല എങ്കിൽ വല ഇൻ കഫർത്തും ഇൻ അദാബി ലെഷതീത് എന്നുള്ള ആയത്ത് നമുക്ക് സുപരിചിതമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അത് വളരെ ഗൗരവമേറിയിട്ടുള്ളതാണ് അത് വളരെ വളരെ കഠിനമായിട്ടുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ അള്ളാഹു റബ്ബുസ്ബാൻ ശേഷമുള്ള ആയത്തിലൂടെ അതേ പ്രയോഗമാണ് നടത്തുന്നത് അതേ ആശയമാണ് നമ്മളോട് സംസാരിക്കുന്നത് ശേഷം അവസാനത്തെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് ഇനി തീർച്ചയായിട്ടും ഞാൻ അഹാഫു അലയിക്കും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു അതാബയോ ബയോമിൻ ഒരു ദിവസത്തിൻ്റെ ശിക്ഷ അതീം ഭയങ്കരമായ വമ്പിച്ച ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്ന് മഹാനായ ഹൂദ് നബി അലൈ ഇസ്സലാം തൻ്റെ ജനതയ്ക്ക് നൽകുന്ന ഉപദേശമായി താക്കീതായി കൊണ്ട് പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളുടെ ന്യൂനതകൾ പഠിപ്പിച്ചു തന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നു ഇതെല്ലാം പഠിപ്പിച്ചിട്ടും ഓർമ്മിപ്പിച്ചിട്ടും ഇനിയും നിങ്ങൾ റഹ്മാനായ റബ്ബിന് ഇഷ്ടമില്ലാത്തവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇന്നി അഹാഫു അലൈക്കും അദാബയോം ഇൻ അലീം നിങ്ങളുടെ മേൽ ഭയങ്കരമായ ായ ഒരു ശിക്ഷ ദിവസത്തിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്ന റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതിനാൽ നമ്മൾ ഓരോരുത്തരും നമുക്ക് നൽകിയ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ആ അനുഗ്രഹങ്ങളുടെ മേഖലയിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് വിരുദ്ധമായ ആ അനുഗ്രഹത്തിന് നിരക്കാത്ത ആ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു ചിന്ത ഒരു വിശ്വാസം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒന്നാമതായിക്കൊണ്ട് അതിൻ്റെ പേരിൽ പരലോകത്ത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ ആ ശിക്ഷയെക്കുറിച്ചും പരീക്ഷണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും ജാഗ്രത കൈക്കൊള്ളണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ആ രീതിയിൽ അള്ളാഹുറബ്ബു സുബഹാനവൂവത്തെ ആല മനുഷ്യരെന്ന നിലക്ക് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അതിനാഹുവിബാധത്തുകൾ ചെയ്തും അവനിലേക്ക് മാത്രം തൻ്റെ മുഖത്തെ തിരിച്ചുകൊണ്ടും നന്ദി കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവും റഹ്മാനായ റബ്ബ് നമുക്ക് അവർക്കും ആ രീതിയിൽ ജീവിക്കുവാനും അതിലായിക്കൊണ്ട് മരണപ്പെടുവാനുമുള്ള മഹാ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ല നബീന മുഹമ്മദ് അലഹമുല്ലാഹുറബു ആലമീൻ അസ്സലാ അല്ല വരഹമുലി വർക്കാത്തു